ഇൻഷാ ദുആയിലേക്ക് കടക്കുകയാണ്. അതിനു മുമ്പ് ധാരാളം ആളുകൾ നമ്മുടെ ഈ സ്വലാത്തിൻ്റെ മജ്ലിസിൻ്റെ ഗ്രൂപ്പിൽ ദുആസിന് വേണ്ടി മുന്നോട്ട് വന്നിട്ടുണ്ട്. ഒരുപാട് ഉമ്മപ്പങ്ങന്മാർ, സഹോദരിമാർ, ഞാൻ അറിയുന്ന ഒരുപാട് ആളുകൾ, പ്രത്യേകിച്ച് എൻ്റെ നാട്ടിൽ കാസർഗോഡ് ഭാഗത്തുള്ള എൻ്റെ മഹല്ലത്തിൽപ്പെട്ട ഒരു സഹോദരൻ്റെ കൂട്ടുകാരൻ ന്യൂമോണിയ ബാധിച്ച് 20 വയസ്സുള്ള ചെറുപ്പക്കാരനാണ്. ഇപ്പോൾ വളരെ സീരിയസായി ഹോസ്പിറ്റലിലാണ്. പ്രത്യേകം ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല ആ സഹോദരൻ്റെ രോഗം അല്ലാഹു എത്രയും പെട്ടെന്ന് ഷിഫയാക്കി കൊടുക്കട്ടെ. അല്ലാഹു പരിപൂർണ ആഫിയത്തോടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുപോലെ പ്രത്യേകിച്ച് നമ്മുടെ ഗ്രൂപ്പിലുള്ള ഒരു സഹോദരൻ, 15 വയസ്സുള്ള ഒരു കുട്ടിക്ക് 5 മാസമായിട്ട് വല്ലാത്ത ഛർദിയും വയറുവേദനയൊക്കെ തുടങ്ങിയിട്ട് വളരെ വിഷമത്തിലാണ്. ഒരുപാട് ഡോക്ടർമാരൊക്കെ കാണിച്ചു. എന്നാലിപ്പോൾ മഞ്ഞാലി ഹോസ്പിറ്റലിലാണ്. എല്ലാ ചെക്കപ്പും കഴിഞ്ഞിട്ട് വളരെ വിഷമത്തിലാണ്. ഡോക്ടർമാരൊക്കെ പറയുന്നത് ടെൻഷൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഡോക്ടർമാരൊക്കെ പറയുന്നത്. 1 ടീസ്പൂൺ വെള്ളം പോലും കൊടുത്താൽ കുടിക്കാൻ പറ്റുന്നില്ല ഒരവസ്ഥയിലാണ്. അപ്പോൾ ഇതൊക്കെ മാറിക്കിട്ടാൻ വേണ്ടി കുട്ടിക്ക് വളരെ വയറുവേദനയും ഛർദിയൊക്കെ ഉണ്ട്. അപ്പോൾ നാളെ ഡോക്ടർ കൗൺസിലിംഗ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കുട്ടിക്ക് എന്താണെന്ന് ഇതുവരെ ഒരു പിടുത്തം കിട്ടിയിട്ടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല ആ സഹോദരിയുടെ ആ കുട്ടിക്ക് അല്ലാഹു എത്രയും പെട്ടെന്ന് പരിപൂർണമായ ഷിഫ നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു അത്ഭുതകരമായ ഷിഫ നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു എത്രയും പെട്ടെന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ, വളരെ നോർമലായ രൂപത്തിലേക്ക് മാറാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതുപോലെ പലരും പല പ്രയാസങ്ങളും പറഞ്ഞ് നമ്മുടെ ഈ ഗ്രൂപ്പിൽ ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ, അതേപോലെ കുടുംബജീവിതം സന്തോഷത്തിനാകാൻ വേണ്ടി, അതുപോലെ മക്കൾ പെട്ടെന്ന് ഹാഫിളാകാൻ വേണ്ടി ദുആ ചെയ്യാൻ, അതുപോലെ സ്വാലിഹായ മക്കൾ ഉണ്ടാകാൻ വേണ്ടി ഉള്ള മക്കൾ സ്വാലിഹങ്ങളാകാൻ, അതുപോലെ തന്നെ ഒരു സഹോദരി ഭർത്താവിന് സ്ട്രോക്ക് സംബന്ധമായ ആശുപത്രിയിലാണ്, പെട്ടെന്ന് ഷിഫ ലഭിക്കാൻ വേണ്ടി, അതുപോലെ മക്കൾക്ക് നന്നായി പഠിക്കാനും അതുപോലെ തന്നെ നല്ല സംസാരശേഷി ലഭിക്കാൻ വേണ്ടിയൊക്കെ ദുആ ചെയ്യാൻ, അതുപോലെ ഖൈറായ വിസക്ക് വേണ്ടി, ഖൈറായ ജോലി ലഭിക്കാൻ വേണ്ടി, കച്ചവടം നടക്കാനും ബർക്കത്തുണ്ടാകാനും, മദീനയിൽ പോയിടാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കണം. മക്കൾക്ക് ഖൈറായ ജോലി ലഭിക്കാൻ വേണ്ടി, അതുപോലെ പല ആളുകളും പലവിധ രോഗങ്ങളിലാണ്. അല്ലാഹു അവർക്കൊക്കെ പരിപൂർണമായി ഷിഫ നൽകി അനുഗ്രഹിക്കട്ടെ. അതുപോലെ മുറാദുകൾ ഹാസിലാകാനും, കടങ്ങൾ വീടാൻ വേണ്ടി, വീട് പണിയൊക്കെ പൂർത്തിയാകാനും, അങ്ങനെ പലരും പല സഹോദരിമാരും ഉറുപ്പാൻ്റെ സ്വഭാവം നന്നാകാനും, ഈമാൻ കെട്ടി മരിക്കാനും, ആക്ഷേപത്ത് നന്നാകാനും, അതേപോലെ തന്നെ ജോലി സ്ഥലത്തുള്ള ഫിത്നെ തടാൻ വേണ്ടി, അതേപോലെ ആദ്യം ജോലി ചെയ്ത കമ്പനിയിൽ നിന്നുള്ള കിട്ടാനുള്ള കാശ് എളുപ്പത്തിന് കിട്ടാൻ വേണ്ടി, അതുപോലെ ലോകത്തുള്ള എല്ലാ മുസീബത്തുകളിൽ നിന്ന് അള്ളാഹുവിന് കാവലിന് വേണ്ടി ദുആ, അങ്ങനെ പലരും വിഷമങ്ങൾ പറഞ്ഞിട്ട് അള്ളാഹു എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും അള്ളാഹു നോക്കി കൊടുക്കട്ടെ. അള്ളാഹു വിഷമങ്ങളൊക്കെ മാറ്റി കൊടുക്കട്ടെ. എല്ലാവർക്കും അള്ളാഹു പരിപൂർണമായ സലാമത്ത് പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. آمين. الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيده. اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد رحم الرحمن يا ملك الملوك يا راجا دراجنا يا الله عرش كرسي نور مستنا يا ناذا الله ولي صلاتنا مجلسنا قبولاكنا يا رب. അള്ളാഹുവേ അള്ളാഹുവേ, ഒരുപാട് ഒരുപാട് കാലങ്ങളായി തുടങ്ങി വെച്ച ഒരു വലിയ മഹത്തായ സ്വലാത്തിൻ്റെ സദസ്സാണ് റഹ്മാൻ. 236-ാമത്തെ സ്വലാത്തിൻ്റെ സ്വലാത്തെ മജ്ലിസിൻ്റെ സദസ്സിലാണ് റബ്ബെ. നീ കബൂലാക്കണേ അള്ളാഹ്, നീ കബൂലാക്കണേ അള്ളാഹ്. ഇതിൽ വന്ന് ആമന് പറയുന്ന ഉമ്മ പങ്ങന്മാർ, സഹോദരിമാർ, സഹോദരങ്ങൾ, ഉസ്താദന്മാർ, മുതിർന്നവർ, ചെറിയവർ, എല്ലാവർക്കും റബ്ബെ നീ അർഹമായ പ്രതിഫലം കൊടുക്കണേ അള്ളാഹ്. എല്ലാവരുടെയും വിഷമങ്ങൾ നീ മാറ്റിക്കൊടുക്കണേ അള്ളാ. സങ്കടങ്ങൾ ദൂരീകരിച്ചു കൊടുക്കണേ അള്ളാ. റഹ്മ റഹ്മാനായ അള്ളാ. അള്ളാഹു പ്രത്യേകിച്ച് ഒരു സഹോദരത്തിൻ്റെ 15 വയസ്സുള്ള കുട്ടിയുടെ അസുഖം മാറാൻ വേണ്ടി പ്രത്യേകം ദുആക്കാൻ പറ്റുന്നുണ്ട്. റഹ്മാൻ ഛർദിയായിട്ട് വളരെ വിഷമത്തിലാണ് റബ്ബെ. കാണിക്കാത്ത ഡോക്ടർമാരെല്ലാം എല്ലാ ടെസ്റ്റും നടത്തിയിട്ടുണ്ട്, പക്ഷേ റബ്ബെ വളരെ വിഷമത്തിലാണ്. നാളെ കൗൺസിലിംഗ് വേണ്ടി കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ട്. റഹ്മാനെ അള്ളാഹുവേ, എന്ത് രോഗമാണെങ്കിലും ഈ വെള്ളിയാഴ്ച രാവിലെ ഹഖ് ജഹ ബറക്കത്ത് കൊണ്ട് ലക്ഷോപലക്ഷം സ്വലാത്തുകൾ ചൊല്ലി
എത്രയോ ഖത്മുകൾ തീർത്ത് മറ്റുള്ള ദിക്കറുകളൊക്കെ ചൊല്ലി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ മഹത്തായ ഈ ഗ്രൂപ്പ് റഹ്മാനായ റബ്ബെ, എല്ലാത്തിൻ്റെയും ഹഖ് ജഹ ബറകത്ത് കൊണ്ട് ഈ പരിപൂർണമായ ശിഫ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, നീ ഖൈബാക്കി മടക്കല്ല റഹ്മാൻ. അല്ലാഹുവേ ഉമ്മാന, നീ കണ്ണീര് കുടിപ്പിക്കല്ല റബ്ബേ. നീ പരിപൂർണ ശിഫ കൊടുക്കണേ അല്ലാഹ്. ആ കുട്ടിക്ക് നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. അർഹമുർ റഹ്മാനായ അല്ലാഹ്. അതേപോലെ തന്നെ എൻ്റെ സഹോദരൻ പ്രത്യേകം ന്യൂമോണിയ ബാധിച്ച് റബ്ബെ വളരെ വിഷമത്തിലാണ്, റബ്ബെ ഹോസ്പിറ്റലിലാണ്. റഹ്മാൻ, നീ ശിഫ നൽകണേ അല്ലാഹ്. നീ ശിഫ നൽകണേ അല്ലാഹ്. അല്ലാഹു, നിൻ്റെ ശിഫാവിനെ അതിജയിക്കുന്ന ഒരു മരുന്നുമില്ല റഹ്മാനെ. അല്ലാഹു, നീ ഷാഫിയാണ്, നീ കാഫിയാണല്ല റബ്ബേ. നീ റാഹത്ത് നൽകണേ അല്ലാഹ്. നീ സന്തോഷം നൽകണേ അല്ലാഹ്. ഈ ഗ്രൂപ്പിൽ പലരും പല സ്വഭാവം മാറാനും അതേപോലെ തന്നെ കടം വീടാനും അതേപോലെ രോഗങ്ങൾ മാറാനും വേണ്ടിയൊക്കെ ദ്വാർക്കം പറഞ്ഞവർ, മക്കൾക്ക് വേണ്ടി ദ്വാർക്കം പറഞ്ഞവർ, റബ്ബേ മക്കളില്ലാത്തവർക്ക് നീ സ്വാദിഹ്യങ്ങളായ മക്കളെ കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവെ, കൺകുളിരമുള്ള മക്കളെ കൊടുക്കണേ റബ്ബേ. അല്ലാഹുവെ, രോഗികളുടെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. ആഫിയത്ത് കൊടുക്കണേ റബ്ബേ. കുറ്റമാറാത്ത തലവേദന തരല്ല റബ്ബേ. നീ ക്യാൻസർ തരല്ല റബ്ബേ. ബ്രെയിൻ ട്യൂമർ തരല്ല റഹ്മാൻ. ഹാർട്ട് അറ്റാക്ക് തരല്ല അല്ലാഹ്. അല്ലാഹുവേ, കുറ്റമുള്ളവർ അറപ്പുളവാക്കുന്ന രൂപത്തിലുള്ള ഒരു രോഗവും ഞങ്ങൾക്ക് നീ തരല്ല അല്ലാഹ്. റഹ്മാനായ അല്ലാഹ്, അല്ലാഹു ഞങ്ങളെ കൂട്ടത്തിൽ പലരും മദീനയിലണയാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് റബ്ബേ. ഞങ്ങൾ ആ പുണ്യഭൂമിയിൽ നീ എത്തിക്കണേ റബ്ബേ. അല്ലാഹുവേ, മരിക്കുന്നതിന് മുമ്പ് മക്ബൂലും മബ്റൂറുമായി ഹജ്ജും ഉംറയും ചെയ്യാൻ നീ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. നീ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ, എല്ലാ വിഷമങ്ങളും നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, അല്ലാഹു ഇതേപോലെ കച്ചവടം നല്ല രീതിയിൽ നടക്കാൻ ബർക്കത്തിനും ദ്വാരക്കാൻ പറഞ്ഞവർ, റഹ്മാന റഹ്മാന റബ്ബേ, ഞങ്ങളുടെ കൂട്ടത്തിൽ കച്ചവടം ചെയ്യുന്നവരുടെ കച്ചവടത്തിന് നീ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. ജോലിയിൽ നീ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. ജോലിയില്ലാത്തവർക്ക് നീ ഖൈറായ ജോലി നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. വിസക്ക് വേണ്ടി കാത്തു നിൽക്കുന്നവരുടെ റഹ്മാൻ ഖൈറായ വിസ കിട്ടി നല്ല ജോലി വിൽക്കാൻ നീ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. റഹ്മാൻ റബ്ബേ, മക്കൾ നന്നായി പഠിക്കാൻ വേണ്ടി നല്ല പോലെ സംസാര ശേഷി കിട്ടാണ് ഇതാർക്കാൻ പറഞ്ഞ റബ്ബേ. ആ മക്കളെ നീ സ്വാലിഹ്യങ്ങളാക്കണേ റബ്ബേ, ആലിമ്യങ്ങളാക്കണേ റഹ്മാൻ. അതേപോലെ തന്നെ ഭർത്താവിൻ്റെ സ്ട്രോക്ക് സംബന്ധമായ ആശുപത്രിയിലാണ് റഹ്മാൻ, ഇതാർക്കാൻ പറഞ്ഞിട്ടുണ്ട് റബ്ബെ. നീ ശിഫ നൽകണേ അല്ലാഹ്. നീ ശിഫ നൽകണേ അല്ലാഹ്. നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. യാ അല്ലാഹ്, യാ അല്ലാഹ്. അല്ലാഹു, മക്കളെ പെട്ടെന്ന് ഹാഫിമാകാൻ വേണ്ടി ഇതാർക്കാൻ പറഞ്ഞുണ്ട് റഹ്മാൻ. അല്ലാഹുവേ, ആ മക്കളെ റഹ്മാൻ മാതാപിതാക്കൾക്ക് കിരീടമണിയിക്കുന്ന മക്കളാക്കണേ റബ്ബെ. പരിപൂർണമായ ഹെഫ്ലപ്പായ പൂർത്തിയാക്കാൻ നീ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. അതേപോലെ തന്നെ കുടുംബജീവിത സന്തോഷത്തിനത് വരക്കാൻ പറഞ്ഞിട്ടുണ്ട് റഹ്മാൻ. നീ സന്തോഷകരമാക്കി കൊടുക്കണേ റബ്ബെ. നീ സന്തോഷകരമാക്കി കൊടുക്കണേ അല്ലാഹ്. അർഹമുർ റഹ്മാനായ അല്ലാഹ്, മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആക്കാൻ പറഞ്ഞിട്ടുണ്ട് റഹ്മാൻ. അല്ലാഹു, മരിച്ചുപോയ മാതാപിതാക്കൾ റഹ്മാൻ, നീ സ്വർഗം നൽകണേ അല്ലാഹ്. നീ സ്വർഗം നൽകണേ അല്ലാഹ്. നരകം ഹറാമാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, 10 മാസക്കാർ ഞങ്ങളെ വയറ്റിൽ ചുമന്ന് ഞങ്ങളുടെ ഉമ്മ അല്ലാഹു ഞങ്ങൾക്ക് വേണ്ടി ഓടിപ്പാനാണ് ഞങ്ങളെ പിതാവ്. റഹ്മാനേ റബ്ബെ, ആ മരിച്ചവർക്ക് കൊണ്ട് പൊടുത്ത് കൊടുക്കണേ റബ്ബെ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. അവരാരോഗ്യം നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. നീ ഖൈബാക്കി മടക്കല്ല റബ്ബെ. നീ ഖൈബാക്കി മടക്കല്ല റബ്ബെ. യാ അല്ലാഹ്, അല്ലാഹുവേ, അല്ലാഹുവേ, പ്രത്യേകിച്ച് ആഖിബത്ത് നന്നാക്കണേ റബ്ബെ. ഈ മാങ്കട്ടി മരിക്കുന്നവരിൽ ഞങ്ങളെ നീ പരീക്ഷിക്കേണ്ട റഹ്മാൻ. അല്ലാഹുവേ, അതേപോലെ തന്നെ ജോലിസ്ഥലത്തുള്ള ഫിത്നയെ തടയാൻ വേണ്ടി ദ്വാരിക്കാൻ പറഞ്ഞവരുടെ റഹ്മാൻ, ആ ഫിത്നകളൊക്കെ നീ തട്ടി തുരത്താക്കണേ അല്ലാഹ്. അല്ലാഹു, ഫത്താനികളെ ഫിത്നയെ തൊട്ട് നീ കാക്കണേ അല്ലാഹ്. നമ്മീമത്തിനെ തൊട്ട് നീ കാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, എല്ലാ തരത്തിലുള്ള കുഴപ്പങ്ങളെ തൊട്ട് നീ കാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, അതേപോലെ തന്നെ ആദ്യം ജോലി ചെയ്ത കമ്പനിയിൽ നിന്ന് കാശ് കിട്ടാൻ വേണ്ടി എളുപ്പത്തിൽ റഹ്മാൻ ദ്വാരക്കാൻ പറ്റുന്നുണ്ട് റഹ്മാൻ. എല്ലാം നീ ഖൈറാക്കി കൊടുക്കണേ അല്ലാഹ്. സന്തോഷത്തിലാക്കണേ അല്ലാഹ്.
ബഹുലോകത്തിലെല്ലാ മുസീബത്തുകളിലെന്നും റഹ്മാനങ്ങൾക്ക് നിക്കാവൽ തരണയല്ലോ, നിക്കാവൽ തരണയല്ലോ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما. ولا تجعل اللهم منا ولا فينا ولا معنا شقيا ولا مطرودا ولا محروما. ارحم الرحمن ربه يا رئيس دسني قبولاكني رب. അള്ളാഹു ഇത്രയും നേരം ഈ ശബ്ദം ശ്രവിച്ച് ഈ ദിക്റുകളൊക്കെ ചൊല്ലി സ്വലാത്തുകൾ ചൊല്ലി ഖുർആൻ ഓതി ആർക്കാൻ പറഞ്ഞവർ റബ്ബേ എല്ലാവരുടെയും ഹലാല ഉദ്ദേശങ്ങൾ നിസ്സാധിപ്പിച്ചു കൊടുക്കണേ, അല്ലോ വിഷമങ്ങളെ മാറ്റിക്കൊടുക്കണേ. അല്ലോ അള്ളാഹുവേ അള്ളാഹുവേ ഞങ്ങളൊക്കെ ആക്കിമത്ത് നന്നാക്കണേ റബ്ബേ. എൻ്റെ യഥാർത്ഥ മുത്തക്കി ഞങ്ങളെ ചേർക്കണേ റബ്ബേ. പെട്ടെന്നുണ്ടാകുന്ന മരണങ്ങളെത്തൊട്ട് അപകട മരണങ്ങളെത്തൊട്ട് നീക്കാക്കണേ. അല്ലോ അള്ളാഹു പ്രത്യേകിച്ച് എൻ്റെ അപ്പങ്ങളുടെ കല്യാണം വരികയാണ് റഹ്മാനെ. അള്ളാഹുവേ നീ റാഹത്തിലും സന്തോഷത്തിലും ആക്കണേ. അള്ളോ എല്ലാ തടസ്സങ്ങളും നീക്കിത്തരണേ റബ്ബേ. നീ ഖൈറിലാക്കണേ. അള്ളോ അള്ളാഹുവേ ഞങ്ങൾ ഈ ഒരു ദുആക്ക് നീ ഇജാബത്ത് തരണേ റബ്ബേ. നീ ഇജാബത്ത് തരണേ റഹ്മാൻ. നീ സങ്കടപ്പെടുത്തല്ല അള്ളോ, നീ സങ്കടപ്പെടുത്തല്ല റബ്ബേ. അള്ളാഹുവേ പ്രത്യേകിച്ച് ഈ ഒരു ഗ്രൂപ്പിലുള്ള ആളുകൾ ആണ് പൊണ്ണ് ചെറുത് വരുത് എല്ലാവർക്കും റബ്ബേ നീ ഖൈർ പ്രദാനം ചെയ്യണേ. അള്ളോ അള്ളാഹു ഈ ഗ്രൂപ്പ് നീ ഖിയാമന്നാൾ വരെ നിലനിർത്തിത്തരണേ റബ്ബേ. ഇതിൻ്റെ അഡ്മിനന്മാർ, ഇതിൽ നിയന്ത്രിക്കുന്നവർ, അള്ളാഹുമ്മ പങ്ങന്മാർ, സഹോദരിമാർ എല്ലാവർക്കും നീ ആഫിയത്ത് കൊടുക്കണേ റബ്ബേ. അള്ളാഹു നീ പ്രതിഫലം നൽകണേ. അള്ളോ ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين بفضل. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. جزا الله عنا نبينا سيدنا محمد صلى الله عليه وسلم وأهله. جزا الله عنا نبينا سيدنا محمد صلى الله عليه وسلم وأهله. جزا الله عنا نبينا سيدنا محمد صلى الله عليه وسلم وأهله. جزاكم الله عنا وعن المسلمين خيرا. آمين يا رب العالمين. دعاء الصيطور ينبدأ منه. والسلام عليكم ورحمة الله وبركاته.